സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ വേൾഡ് കപ്പ് സെമി ഫൈനലിൽ പ്രവേശിക്കുന്നുവെന്നത് ചരിത്ര മുഹൂർത്തമായിട്ടാണ് പലരും വാഴ്ത്തുന്നത്. സുഖകരമല്ലാത്ത ചില വിചാരങ്ങൾ തികട്ടി വരുന്നുമുണ്ട് ഈ സംഭവത്തിൻ്റെ പിന്നാലെ. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മതസ്പർദ്ധയും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒരു അസുഖ ചരിത്രമായി ഉയർന്നു വരികയാണ്. ഇന്ന് സെഫാനിയ പ്രവാചകനിലും നാം കാണുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു വരവേറ്റം. എത്യോപ്യൻ നദികളുടെ മറുകരിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ രക്ഷയുടെ സാർവത്രിക മാനം സുന്ദരമായി അവതരിപ്പിക്കുന്ന ഒരു പ്രവാചകനാണ് സെഫാനിയ. ഇന്ന് സെഫാനിയ 3-ൽ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ജെറുസലേമിന്റെ അഹന്തയെ ആദ്യമേ അത് കുറിക്കുന്നു. ജെറുസലേമിലെ പ്രവാചകരും പുരോഹിതരും അധിപന്മാരും ന്യായാധിപന്മാരും അതിനെ ഒരു മലീമസ നഗരമാക്കി അബദ്ധാചാരങ്ങളിൽ മുക്കി ചോരക്കൊതിയുള്ള ചെന്നായ്ക്കളെ പോലെ പരക്കം പായുന്നു. ഇന്നലെ നാം കണ്ടിരുന്നല്ലോ പുരോഹിത പ്രമുഖരും ജനപ്രമാണികളും ഔദ്ധത്യം പ്രകടമാക്കുന്നതും സത്യനിരാസവും നീതിനിഷേധവും കാണിക്കുന്നതും. എസക്കിയൽ 22:23 മുതൽ ഏഷ്യ 5:14 മുതലെല്ലാം സമാനമായ പ്രവചനങ്ങൾ നമുക്ക് കാണാം. അതായത് പ്രവാചക ബീജികളിൽ ഇതൊരു ഗൗരവമാർന്ന പ്രമേയമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഗർഭിഷ്ഠമായ വരേണ്യവർഗം, ദ ഹോട്ടി എലീറ്റ്, അങ്ങനെ അവരുടെ സ്വാധീനത്തിൽ ജെറുസലേം ദൈവിക പദ്ധതികളോട് വിധേയപ്പെടാൻ വിസമ്മതിക്കുന്നു. തങ്ങളുടെ ദൈവവിളിയെയും നിയോഗത്തെയും കുറിച്ചുള്ള മാഞ്ഞു പോകുന്ന ബോധം, അതുമല്ലെങ്കിൽ ഇല്ലാതാകുന്ന ബോധം, എ പെയിലിംഗ് സെൻസ് ഓഫ് വൊക്കേഷൻ വിച്ച് ഇസ് ഡൈയിങ് ഔട്ട്, അതാണ് ഇവിടെ ജെറുസലേം പ്രകടമാക്കുന്നത്. ഇന്ന് രണ്ട് പുത്രരുടെ ഉപമയിൽ നാഥൻ ഇത് തന്നെയാണ് സ്പഷ്ടമാക്കുന്നതും. മത്തായി 21:21 മുതൽ 32 വരെ. അതേസമയം സെഫാനിയ ഒരു മറുപാതി കൂടി വരച്ചിടുന്നുണ്ട്. മനുഷ്യന്റെ ഔദ്ധത്യത്തിനു മേൽ ദൈവനീതി നേടുന്ന വിജയം, ദൈവം ഒരു ശിഷ്ടജനത്തെ തിരിച്ചു കൊണ്ടുവരും വിദൂരസ്ഥമായ ദേശങ്ങളിൽ നിന്നും വീഴ്ചയുടെ ആഴങ്ങളിൽ നിന്നും. അവർക്ക് 3 ഭാവങ്ങളുള്ളതായിട്ട് ഈ വചനഭാഗം വ്യക്തമാക്കുന്നുണ്ട്. അവർ അനീ, എളിമയും താഴ്മയും നിറഞ്ഞവരാണ്. ദാൽ, അശക്തരും അപ്രസക്തരും എന്ന് മുദ്രകുത്തപ്പെട്ടവരാണ്. അവർ ദൈവനാമത്തിൽ അമർന്ന് അതിൽ വിലയം പ്രാപിക്കുന്നവരുമാണ്. അസു ബഷ്യൻ യാവേ, സിംഹത്തെപ്പോലെ ഗർജിച്ച് പായുന്ന പ്രമാണികളുടെ മുൻപിൽ അവർ ഒന്നുമല്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന് അവരെല്ലാമാണ്. ഇന്ന് സങ്കീർത്തനം 34 അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരമുള്ളവരുടെ തുടിയുണർത്ത് പാട്ടായി മാറുന്നത്. സിംഹക്കുട്ടികൾ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ എളിയവർക്കൊരിക്കലും വിശക്കില്ല. അവർക്ക് ദൈവം യഥാസമയം ആഹാരം പ്രദാനം ചെയ്യുന്നു. ദൈവം ഇങ്ങനെ ആഹാരമായി വിളമ്പുന്നതാകട്ടെ തന്നെ തന്നെയുമാണ്. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവനെന്ന് സങ്കീർത്തനം പറയുന്നത് അതുകൊണ്ടാണല്ലോ. ഈ ദൈവിക രുചി തിരിച്ചറിഞ്ഞതുകൊണ്ട് ദൈവമേ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഇന്നലെ സങ്കീർത്തനം 25 പ്രാർത്ഥിച്ചു. ദൈവിക ശിക്ഷണം, ഡിവൈൻ പെഡഗോജി സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഇസ്രായേലിന്റെ ഉപരിവർഗത്തെ നാം തൊട്ടുമുൻപേ സെഫാനിയയിൽ കാണുകയും ചെയ്തു. ഇന്നിതാ സങ്കീർത്തനം 34 ദൈവിക ജ്ഞാനത്തിന്റെ ശിക്ഷണ വഴികളെ തന്നെയാണ് വരച്ചിടുന്നത്. ദൈവഭയമാണ് ഈ ജ്ഞാനത്തിന്റെ ആരംഭം. ജ്ഞാന പാരമ്പര്യത്തിൽ പിതാക്കന്മാർ മക്കളെ ബെനീം പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണിത്. അവർ ദൈവത്തിൽ നിന്ന് പഠിച്ച പാഠം മക്കൾക്ക് പകരുന്നു. ഇന്ന് രണ്ട് പുത്രന്മാരുടെയും അവരുടെ പിതാവിന്റെയും ഉപമയിൽ നാം ഇതുകൂടി ചേർത്ത് വായിക്കണം. ആദ്യത്തെ പുത്രൻ പിതാവിന്റെ മുഖത്തടിച്ചതുപോലെയാണ് നിഷേധിക്കുന്നത്. പിന്നീട് അവൻ മനസ്സുമാറി അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ പുത്രനാകട്ടെ, അവൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. പ്രഭു, ഞാൻ ചെയ്യാമെന്നാണ് അവൻ നൽകിയ ഉറപ്പ്. പക്ഷെ യാതൊരു സങ്കോചവുമില്ലാതെ അവൻ അത് തെറ്റിക്കുകയും ചെയ്യുന്നു. പ്രഭു എന്ന വിളി കുരിയെ, കർത്താവെ എന്നാണ് അർത്ഥം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയെ, വാവുളിച്ചു നിൽക്കുന്ന അന്തരത്തെ ഈ ഒരു ശബ്ദം പെരിപ്പിച്ചു കാട്ടുന്നുണ്ട്. മത്തായി 7:21 പറഞ്ഞതുപോലെ, കർത്താവെ കർത്താവെ എന്ന് വിളിച്ചതുകൊണ്ട് ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ലല്ലോ. കപ്പുറപ്പിച്ചെന്ന് മുന്നേ കരുതിയിരിക്കുമ്പോൾ തന്നെ യോഗ്യതാ റൗണ്ടിൽ പുറത്താകുകയും അതേസമയം ഫൈനലും കടന്ന് ചുങ്കക്കാരും പാപികളും മുന്നേറുന്നത് കാണുമ്പോൾ ആർക്കാണ് ഞെട്ടലുളവാകാത്തത്?